വേൾഡ് എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്താ സ്പെഷ്യൽ എന്നല്ലേ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സദ്യ തീം കേക്ക് ആയിട്ടാണ്. അപ്പോൾ ഓണത്തിനൊന്നും എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കുന്ന നമുക്കറിയാം. അപ്പോൾ ഞാനിന്നൊരു വെറൈറ്റി ആയിട്ട് സദ്യ തീം കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോയാലോ. വീഡിയോ ഇട്ട് പോകും മുന്നേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെല്ലൈക്കും കൂടി മറക്കാതെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്കിനി നേരെ വീഡിയോ ഇട്ട് പോയാലോ. കമോൺ. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് നോ ഫോണ്ടൻറ്റ് നോ അവൻ കേക്കാണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കപ്പ് മൈദ, 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. അപ്പോൾ ഇത് എല്ലാം ഇട്ട് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒറ്റ പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ. എന്നിട്ട് വിസ്ക് വെച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. വിക്സ് ഇല്ലെങ്കിൽ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇവിടെ ഞാൻ 4 മുട്ട എടുക്കുന്നേ. മുട്ടയുടെ വൈറ്റ് വേറെ യെല്ലോ വേറെ ആയിട്ട് മാറ്റി വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ മുട്ടയുടെ വൈറ്റ് ഇപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്ലഫി ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ഷുഗർ കേട്ടോ, പൗഡർ ഷുഗർ എടുക്കുന്നത്. അപ്പോൾ അത് ഗ്രാജുവലി നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ടെക്സ്ചറ് മാറി വരും, നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു എന്താ പറയുക ഒരു വൈറ്റ് കളർ വരും കേട്ടോ, നല്ലൊരു വൈറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നല്ലൊരു ഗ്ലോസി എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാനുള്ള, മുട്ടയുടെ മഞ്ഞ ചേർക്കുമ്പോഴും ഗ്രാജുവലി ഓരോന്നോരോന്ന് വെച്ച് ചേർത്ത് കൊടുക്കുക. എൻ്റെ ആണെങ്കിൽ 1 yolk പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളെന്തായാലും ഇതിലിട്ട് ബീറ്റ് ചെയ്യാനുള്ളതല്ലായിരുന്നു പ്രോബ്ലം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്പീഡിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓരോരോ മുട്ടയുടെ യോക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ബീറ്റർ ഇല്ലാത്തവരൊട്ടും പേടിക്കേണ്ട, ഈ സംഭവം തന്നെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്ന കേസേ ഉള്ളൂ കേട്ടോ. പിന്നെ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം, പക്ഷെ അത് കുറച്ചൊരു എന്താ പറയുക സമയം എടുക്കും. അപ്പോൾ മിക്സിയിൽ നല്ല ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതാന്ന് നോക്കിക്കേ, ബാറ്ററൊക്കെ നല്ല രീതിയിൽ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്, ഡബിളായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത്. അതും യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒരു 6 to 7 seconds ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് എണ്ണ ഒന്ന് എല്ലായിടും മിക്സ് ആവുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഗ്രാജുവലി കുറേശ്ശെ കുറേശ്ശെ മാത്രം ഒരു 3 സ്റ്റെപ്പായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വിസ്ക് വെച്ച് അവിടെ ഇളക്കി കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിസ്ക് വെച്ച് ഇളക്കുമ്പോൾ കട്ടയൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് തിക്കായി തോന്നിയുണ്ട്. ഞാനൊരു 2 tablespoonsഓളം പാല് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വേണമെന്ന് തോന്നുന്നെങ്കിൽ ഇനിയും 2 tablespoons പാല് ചേർത്താൽ മതി. എപ്പോഴും നമ്മൾ പാല് ചേർക്കുമ്പോൾ ഇളം ചൂടുള്ള പാല് വേണം ചേർക്കാൻ കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ സ്പാറ്റിലോ വെച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ കുക്കറില്ല കേട്ടോ ഇവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ കുക്കറിൽ ഞാൻ എണ്ണ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ടാപ്പ് ഇട്ട് വേണം വയ്ക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഓൾറെഡി ഒരു 10 minutes മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 20 to 25 minutes ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്, അടച്ച് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ 20 to 25 minutes കഴിഞ്ഞപ്പോൾ കേക്ക് റെഡി. ഇനി അടുത്തത് വിപ്പിംഗ് ക്രീം ആട്ടോ ഞാൻ ചെയ്യാൻ പോണേ. അപ്പോൾ കേക്ക് ഞാൻ തണുക്കാൻ കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ബീറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം എന്നുള്ള ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ മറക്കാതെ അതൊന്ന് നോക്കിയാൽ മതി. ഇനി ഞാൻ കേക്ക് സോക്കിയാനുള്ള സിറപ്പാട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഷുഗർ സിറപ്പല്ല, ഞാനൊരു 1/2 cup മിൽക്കും അതുപോലെ തന്നെ 1/2 cup കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി വെച്ചിട്ട് ഉണ്ട് കേട്ടോ. ഇത് ചിൽഡ് കേട്ടോ, രണ്ടും നല്ല തണുത്തിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കുക. ഇതാ കേക്ക് തണുത്തപ്പോഴത്തേക്ക് ഞാൻ ലെയറാക്കി 3 layer കട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഈ സിറപ്പ് ഞാൻ വെച്ച് സോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കേക്ക് വീഡിയോസിലൊന്നും എനിക്ക് കേക്ക് സോക്ക് ചെയ്യുന്ന വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇത് മറക്കാതെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നല്ല തിക്ക് ലെയറായിട്ട് ഞാൻ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ എന്താ ബേസിൽ ഞാൻ ഓരോ ലെയറും വെച്ചിട്ട് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്രാവശ്യം കേക്കിൽ ഞാൻ ഫില്ലിംഗ് ആയിട്ട് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് വിപ്പിംഗ് ക്രീം മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഇത് സദ്യ തീം കേക്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ മുകളിൽ ഒരുപാട് ഐറ്റംസ് വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വിപ്പിംഗ് ക്രീം വെച്ച് മാത്രമേ ഞാൻ ഒന്ന് കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ.
ഈ സദ്യ തീം കേക്ക് ഞാൻ ഫോണ്ടന്റ് യൂസ് ചെയ്തല്ല, പകരം ബ്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ രണ്ട് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീട്ടിലെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സദ്യ തീം കേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ സത്യം പറഞ്ഞ ഇത്രയും വലിയ ബേസിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്, എൻ്റെ മുകളിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട്. അപ്പോൾ സത്യം പറഞ്ഞ കേക്ക് ഒത്തിരി അങ്ങ് എന്താ കേക്ക് ചെറുതും ബേസ് വലുതുമായിട്ട് തോന്നിപ്പോയി. അപ്പോൾ നമുക്ക് അതിന് ശേഷം വേണമെങ്കിൽ ഈ ബേസ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കാവുന്ന കേസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്താ കേക്ക് മാർക്ക് ചെയ്യുക. നമുക്ക് ആ റൗണ്ട് കേക്കാണല്ലോ, അപ്പോൾ ഇതാ ഈ ഒരു പോർഷനിൽ ഞാനൊരു ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുറച്ച് വലിയ പോർഷനാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ സൈഡ് രണ്ട് പോർഷനും ചെറുതായിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ സൈഡ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പോർഷൻ മതി കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷനും കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയെല്ലാം നമ്മൾ എന്താ പറയുക, ഇല്ല സിമെൻ്റൊക്കെ പിടിപ്പിക്കുന്ന പോലെ പുട്ടിയൊക്കെ ചേർത്ത് പിടിപ്പിക്കാനുള്ളതാണ്, ഫിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇതാ നമുക്ക് ഈ കട്ട് ചെയ്യാത്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വേണം നമുക്കിത് എന്താ പറയുക വെച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം അവിടെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ രണ്ടാമത് കട്ട് ചെയ്ത ചെറിയ പീസസ് ഉണ്ടല്ലോ, അതാ അവിടെ വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വിപ്പിംഗ് ക്രീം ഓൾറെഡി തേച്ചേക്കുന്നുണ്ട്, അതവിടെ ഫിക്സ് ആയിക്കോളും. എന്നിട്ട് പിന്നെയും നമ്മൾ വിപ്പിംഗ് ക്രീം ഇവിടെ തേച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ആദ്യം മുറിച്ച് മാറ്റിയ ആ വലിയ പീസ് ഇവിടെ വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതങ്ങ് അവിടെ ഇരുന്നോളും. അപ്പോഴാ ഇലയുടെ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടുന്നത് കേട്ടോ. എൻ്റെ കേക്ക് സത്യം പറഞ്ഞൊരു കുട്ടി കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ കേക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെയൊക്കെ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്താൽ മതി, അപ്പോൾ കുറച്ചും കൂടെ വലിപ്പം കിട്ടും. ഞാൻ കുക്കറിൽ, എൻ്റെ കുക്കറ് ചെറിയ കുക്കറാണ്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുക്കറിൻ്റെ അളവിലായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാ ഞാനിതും വെച്ച് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നല്ലോണം ഒന്ന് വെച്ച് തേച്ച് പിടിപ്പിച്ച് ഒന്ന് എന്താ പറയുക കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ എല്ലാ ഒരു ഇലയുടെ ഒരു ഷേപ്പ് നമുക്ക് ഫുള്ളൊന്ന് കിട്ടണം. അപ്പോൾ അതാ ഇവിടെ നിന്ന് കട്ട് ചെയ്തപ്പോൾ അവിടേക്ക് നമുക്കിനി വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇനി നമ്മളിതൊരു ഫ്രീസറിലാട്ടോ, 2 hours വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഞാനൊരു 20 minutes വെച്ചിട്ടുള്ളൂ കേട്ടോ ഫ്രീസറിൽ. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കളർ ആഡ് ചെയ്യണം കേട്ടോ. ഗ്രീൻ കളറാണ് വേണ്ടത്. ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന കുറേ ഗ്രീൻ എടുത്തു, ആ ഒരു ഗ്രീൻ കിട്ടാത്തുണ്ട്. പിന്നെ ഇലാച്ചി ഫ്ലേവർ എൻ്റെ ഫ്രണ്ട് സെമിത്ത തന്നതാണ് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രീൻ നമ്മൾ വിചാരിക്കുന്ന അത്ര ഭയങ്കര ഗ്രീൻ കിട്ടിയിട്ടില്ല, ഉള്ള ഗ്രീൻ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ ജെൽ കളറൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാ നമ്മളെ ലിക്വിഡ് കളറായി യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കളർ അത്ര പെർഫെക്റ്റായി കിട്ടാത്തേ. അപ്പോൾ നാട്ടിലെ കളർക്കാണെങ്കിൽ ജെൽ കളർ, ഏത് ജെൽ കളർ വേണോ അത് കിട്ടുമല്ലോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ, നല്ല പെർഫെക്റ്റ് ഗ്രീൻ കളർ കിട്ടും. ഇവിടെ ഞാൻ ഉള്ള ഗ്രീൻ വെച്ച് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവരൊരു കളർ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയല്ലോ, അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എന്താ 20 minutes കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീസറിൽ നിന്ന് കേക്ക് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേക്ക് നല്ല രീതിയിൽ തണുത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ക്രീം അങ്ങോട്ട് തേക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു ഈ ക്രീം മൊത്തത്തിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, വിപ്പിംഗ് ക്രീം, അതായത് ഈ ഗ്രീൻ കളറ് ആഡ് ചെയ്ത ക്രീം ഇത്രയ്ക്കും ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഭാഗം മാത്രം ഗ്രീൻ കളർ കൊടുത്താൽ മതി, താഴെ വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതി ചെയ്യാം, ഒന്നെങ്കിൽ ഫുള്ള് കവർ ചെയ്തെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇലയെ പോലെ മുകളിൽ മാത്രം ഗ്രീൻ കളർ കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ എന്താ ഇങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ എനിക്ക് പിന്നീട് തോന്നിയൊരു ഐഡിയ ആണ്, ഇപ്പം നമ്മൾ ഗ്രീൻ കളർ മാത്രം ആഡ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ രണ്ട് കളർ മിക്സ് ചെയ്തിട്ടൊക്കെ ഗ്രീൻ കളർ കിട്ടുമല്ലോ, അങ്ങനെ വേണമെങ്കിലും രണ്ട് കളർ മിക്സ് ചെയ്തിട്ട് നോക്കായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ട്രൈ ആട്ടോ ഈ സദ്യ തീം കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യത്തിലും അബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ കേക്ക് അത്യാവശ്യം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയിട്ട്, കാരണം മുകളിൽ നമുക്ക് എന്തായാലും ഇനി ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഈ ഇലയുടെ മുകളിലാണല്ലോ നമ്മൾ സാധനങ്ങൾ വിളമ്പുന്നത്. അപ്പോൾ ഒരു സ്കെയിലോ നൈഫോ കൊണ്ട് ജസ്റ്റ് എൻ്റെ മിഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് കേട്ടോ ഞാൻ ഇവിടെ ഇലയുടെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഫോർക്ക് വെച്ച് പതുക്കെ ഒന്ന്, അധികം പ്രസ് ചെയ്യേണ്ട, പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. രണ്ട് സൈഡിൽ അതുപോലെ നമ്മൾ ഇലയുടെ ആ ഒരു ഷേപ്പിലൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ.
എന്നിട്ട് നമ്മൾ ഇത് ഇനി ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചുകൊടുക്കണം കേട്ടോ. താഴെ തട്ടിൽ വെച്ചുകൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഐറ്റംസ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പോകും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രെഡ് എടുത്തിരിക്കുന്നത്, ബ്രെഡിൻ്റെ 4 sides കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബ്രെഡ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ചോറാണ് കേട്ടോ. അപ്പോൾ ചോറ് കുറച്ച് കട്ടിക്കലുണ്ടാവും, അപ്പോൾ ഒരുപാട് പൊടിക്കണ്ട, കുറച്ചൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി അടുത്ത പച്ചടി ആട്ടോ. അപ്പോൾ ഞാൻ ചെറുപഴമ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ബ്രെഡ് പൊടിച്ചതും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തേങ്ങ അരച്ച ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ പച്ചടിയും റെഡി, അത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പഴത്തിന് പകരം വേറെ ബ്രെഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ യെല്ലോ ട്യൂട്ടി ഫ്രൂട്ടി എടുക്കുന്നത്, അതിലേക്ക് ഞാൻ പൈനാപ്പിൾ ജാം മിക്സ് ചെയ്യുന്നുണ്ട്, നമ്മൾ പൈനാപ്പിൾ പച്ചടി ആയിരുന്നു അത്. ഇനി ഞാൻ റെഡ് ട്യൂട്ടി ഫ്രൂട്ടി എടുക്കുന്നുണ്ട്, അതിലേക്ക് സ്ട്രോബെറി ജാം മിക്സ് ചെയ്യുന്നുണ്ട്, നമ്മൾ ബീട്രൂട്ട് പച്ചടി കേട്ടോ ഇത്. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പാറാട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ബൗളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്, പിന്നെ യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയ യെല്ലോ കളർ എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഭയങ്കര ഡാർക്കായിപ്പോയി. അപ്പോൾ കുറച്ചൊരു ലൈറ്റ് കളർ നോക്കി വാങ്ങിയാൽ മതിയായിരുന്നു, അബദ്ധം പറ്റിയതിൽ. അപ്പോൾ ഭയങ്കര യെല്ലോ ആട്ടോ ഇത്. എന്നിട്ട് ഞാൻ നേരത്തെ ബ്രെഡിൻ്റെത് മാറ്റി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡിൻ്റെ സൈഡ്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇതിലിടുന്നുണ്ട്, സാമ്പാറാണല്ലോ. അപ്പോൾ ആ കഷ്ണങ്ങൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, സാമ്പാർ കഷ്ണങ്ങൾ എന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ നീളത്തിന് ഞാൻ അരിഞ്ഞിട്ടുണ്ട്, പടവലങ്ങ അങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് വെജിറ്റബിൾസ് ഇടാം. പിന്നെ ചിലത് ഞാൻ ഗ്രീൻ കളർ ആ വിപ്പിംഗ് ക്രീം തേച്ച ഇതിൽ ബാക്കിയുണ്ടായിരുന്നു, അതിൽ മുക്കിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ 2 jam വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് 2 മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ എഫക്റ്റ് കിട്ടാനായിട്ട് ട്യൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, എല്ലാം മിക്സാക്കി വന്നപ്പോൾ നമ്മൾ സാമ്പാർ റെഡി. ഇനി അടുത്ത് ഞാൻ പരിപ്പ് കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഞാൻ യെല്ലോ ഡ്രോപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് തേങ്ങയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കളർ അത്ര ശരിയാകത്തുണ്ട്, ഞാൻ ബ്രെഡ് പൊടിച്ചിൽ കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത്, എന്നിട്ടും കളർ അത്ര ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ആ ബ്രെഡിൻ്റെ പൊടി ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ പരിപ്പും റെഡി ആയിട്ടുണ്ട്, അതും മാറ്റി വെച്ചിട്ടുണ്ട്. എത്ര എളുപ്പത്തിലല്ലേ നമ്മൾ സദ്യ ഐറ്റംസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ക്യാബേജ് തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ബ്രെഡ് പൊടിയിലും ഞാൻ കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്, ഇതാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത അവിയല്ല. അപ്പോൾ നേരത്തെ സാമ്പാറിൽ നമ്മളിട്ട കുറച്ച് കഷ്ണങ്ങൾ ഞാൻ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കുറച്ച് ബ്രെഡ് പൊടിയും കൂടെ ചേർത്തിട്ട്, അതായത് ക്യാബേജ് തോരന്നാണ് ഞാൻ കുറച്ച് എടുത്തിട്ടിരിക്കുന്നത്, അത് മിക്സാക്കി. അപ്പോൾ അവിയലും റെഡി ആയിട്ടുണ്ട്, അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ശർക്കര വരട്ടിയായിട്ട് ഉണ്ടാക്കാൻ പോകണേ. അതിൽ കുറച്ച് നമ്മൾ ബ്രെഡ് പൊടിച്ചെടുക്കുക, എന്നിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ അതുണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ട് അതിന്ന് കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര ഡാർക്ക് വേണോ അതിനനുസരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ശർക്കര വരട്ടിയുടെ ഷേപ്പിൽ ഒന്ന് എന്താ പറയുക ഉരുട്ടിയെടുക്കുക, ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് കൂടി പോകണമെങ്കിൽ പേടിക്കേണ്ട, കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചൊന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ദാ ബ്രെഡ് പൊടിച്ചതിൽ യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിത് മിക്സാക്കിയിട്ട് ഞാൻ ഇനി ഉണ്ടാക്കാൻ പോണത് പഴവും ബനാന ചിപ്സുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടൻസ് മിൽക്ക് ഇല്ല ഒഴിക്കുമ്പോഴത്തേക്ക് സൂക്ഷിക്കുക, ഒരുപാട് കൂടി പോകാനും പാടില്ല, സ്പൂണിലെടുത്ത് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് നമുക്കത് ഇങ്ങനെ ഉരുട്ടുന്ന ഒരു ഷേപ്പിൽ കിട്ടുമ്പോഴത്തേക്കും നമുക്കത് അത് റെഡിയെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ഞാൻ പഴമാ ഇവിടെ ഒന്ന് എന്താ പറയുക ഉരുട്ടിയിട്ട് നീളത്തിനെടുത്തിട്ട് ഒന്ന് വളച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താൻ്റെ 2 sides ഒന്ന് കേർവ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ആ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബനാന ചിപ്സാ. ബനാന ചിപ്സ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അടപ്പ്, ചെറിയ അടപ്പുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇവിടെ ഉരുട്ടിയിട്ട് എടുക്കുന്നേ. അപ്പോൾ ആ ബനാന ചിപ്സും റെഡി, ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 3-4 ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി പഴം ഞാനൊന്ന് ബ്രഷ് വെച്ചൊന്ന് കളർ കൊടുക്കുന്നുണ്ട്. ഞാൻ ചോക്ലേറ്റ് ഗനാഷിൽ മുക്കിയിട്ട് അതിൻ്റെ സൈഡും പിന്നെ അതിൻ്റെ ടിപ്സ് 2 ഞാൻ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ നേരത്തെ ഇലാച്ചി ഫ്ലേവർ ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഞാനൊരു പച്ചക്കളറും കൂടെ കിട്ടാനായിട്ട് ആ ഒരു പഴമെന്ന് തോന്നുന്നുണ്ടല്ലോ ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ബനാന ചിപ്സിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷിനെ മുക്കിയിട്ട് ജസ്റ്റ് എൻ്റെ മിഡിലൊന്ന് എന്താ പറയുക സീഡ്സ് എന്ന പോലെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്, 4 ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബനാന ചിപ്സിൻ്റെ ഒരു എഫക്റ്റും കിട്ടി. ഇഞ്ചിക്കറിക്ക് ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ആട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ആദ്യം വിളമ്പുന്ന ഉപ്പാണല്ലോ അത് ഞാൻ പൗഡേർഡ് ഷുഗറായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി കറികളൊക്കെ വിളമ്പാം.
ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ഉപ്പ് വിളമ്പാം. അപ്പോൾ ഉപ്പിന് വേണ്ടി ഞാൻ എന്താ പൗഡർ ഷുഗർ ആഡ് ചെയ്യുന്നത്, പിന്നെ ഇഞ്ചിക്കറി, അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ പച്ചടി ഐറ്റംസ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പച്ചടി, പിന്നെ ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, അവിയൽ, തോരൻ, പഴം, ചിപ്സ് ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഓർമ്മ വന്നേ, വീഡിയോ എടുത്തില്ലല്ലോ, ക്യാമറ ഓഫായിരുന്നു. അങ്ങനെ പിന്നെ ഓൺ ചെയ്യട്ട, പിന്നെ ചോറ് വിളമ്പുന്നേ. അപ്പോൾ ഇതാ ചോറ് വിളമ്പുന്നുണ്ട്. ഇതറിയല്ലോ ബ്രെഡ് പൊടിച്ചതാണ്. അപ്പോൾ ചോറ് അത്യാവശ്യം ഓണത്തിന് എല്ലാവരും നല്ല രീതിയിൽ ചോറ് കഴിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കൂടിയിടുന്നുണ്ട്. എന്നിട്ട് സാമ്പാറും പരിപ്പും വിളമ്പുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയൊരു സംഭവമുണ്ട്, പപ്പടം. പപ്പടം ഞാൻ ശരിക്കും ഒറിജിനൽ പപ്പടം തന്നെയാണ് വെച്ചിരിക്കുന്നത്. പപ്പടം ഞാൻ ചെറിയ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഞാൻ വറുത്തിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സദ്യ. എനിക്ക് പേഴ്സണലി ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് കറികളിൽ ഇഷ്ടപ്പെട്ടത് സാമ്പാർ തന്നെയാണ് കേട്ടോ. സാമ്പാർ നല്ല റിച്ച് ഫീലുണ്ട്. അങ്ങനെ ഞാൻ എന്താ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതുപോലെ കാണിക്കാൻ പറഞ്ഞൊരു സംഭവമാണ് അച്ചാർ. അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ജാമും ഉണ്ടല്ലോ, പൈനാപ്പിൾ ജാമും അതുപോലെ തന്നെ സ്ട്രോബെറി ജാമും ഞാൻ മിക്സ് ആക്കിയിട്ട് അതിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അതാണ് അച്ചാർ. ഇനി കടുക് വറുത്തതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ടൂത്ത്പിക്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് മുക്കിയിട്ട് കറികളിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് സ്പോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതില്ല എന്നുണ്ടെങ്കിൽ കറുത്ത എള്ളു ഇട്ട് കൊടുത്താലും മതി. അപ്പം നോക്കൂ, നമ്മളെ സദ്യ തീങ്കിയൊക്കെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാപ്പി ഓണം, ബൈ ബൈ.